വയനാട് ബത്തേരി നഗരസഭയിൽ ഇടതുസഖ്യം ഉപേക്ഷിക്കില്ലെന്ന് ഉറപ്പിച്ചതോടെ കേരള കോൺഗ്രസ് എമ്മിനെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അടുപ്പിക്കേണ്ടതില്ലെന്നാണ് ജില്ലയിലെ യുഡിഎഫ് നേതാക്കളുടെ തീരുമാനം. ഇതോടെ ഇടതുസഖ്യമുണ്ടാക്കിയ ജില്ലാ പ്രസിഡന്റ് കെ ജെ ദേവസ്യ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം സംസ്ഥാന സമിതിയും സമീപിച്ചിട്ടുണ്ട്. പ്രശ്നപരിഹാരത്തിനായി സംസ്ഥാന നേതാക്കൾ 2 ദിവസത്തിനുള്ളിൽ വയനാട്ടിലേക്ക് എത്തും. ബത്തേരി നഗരസഭാധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെച്ച് ഇടതുമുന്നണിയുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്ന് ജോസ് കെ മാണി ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം ടി എൽ സാബു അനുസരിച്ചിരുന്നില്ല. രാജി ആവശ്യം യു ഡി എഫിൻ്റെ ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയമെന്നുകൂടി ആരോപിച്ചതോടെയാണ് പാർട്ടിക്കുള്ളിൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. സാബുവിൻ്റെ നിലപാടിന് പിന്നിൽ ജില്ലാ പ്രസിഡന്റ് കെ ജെ ദേവസ്യയാണെന്ന് ഒരു വിഭാഗം സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു കഴിഞ്ഞു. ജില്ലാ പ്രസിഡന്റിനെ മാറ്റി സാബുവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി യു ഡി എഫ് നേതാക്കളുമായി ചർച്ച നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. 5 വർഷത്തേക്ക് എഗ്രിമെൻ്റ് ഉണ്ടെന്ന് ടി എൽ സാബു പറഞ്ഞിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിരിക്കുന്ന കെ ജെ ദേവസ്യയും സി പി എമ്മിൻ്റെ ജില്ലാ ഭാരവാഹികൾ ആരായാലുമാണ്. ഞങ്ങൾ ശക്തമായി ഈ കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ വൈസ് ചെയർമാൻ അടക്കമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതേസമയം മുന്നണിയിൽ പ്രവേശിപ്പിക്കണമെന്ന കേരള കോൺഗ്രസിൻ്റെ ആവശ്യം യു ഡി എഫ് ജില്ലാ കമ്മിറ്റി വീണ്ടും തള്ളി. ഇടതുബന്ധം ഉപേക്ഷിച്ചുവെന്ന് ഉറപ്പായ ശേഷം പരിഗണിക്കാമെന്നാണ് യു ഡി എഫ് നേതാക്കൾ അറിയിച്ചത്. 2 ദിവസത്തിനുള്ളിൽ കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾ ജില്ലയിലെത്തി പ്രത്യേകം ചർച്ച നടത്തും. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.